അതിൽ ഞാൻ പെട്ടു. എന്റെ അമ്മയ്ക്ക് വേണ്ടി എന്റെ മനസ്സിന്റെ ഇഷ്ടപ്രകാരം എന്ത് സഹായം ഞാൻ വീട്ടിൽ സ്വമനസ്സാലെ ചെയ്തു കൊടുത്തു. അപ്പൊ നെഞ്ചിന്ന് കൈയെടുത്തോളൂ. ഈ എ പ്ലസ് ആയി മേടിച്ച ഓരോ കുഞ്ഞും കണ്ടില്ലേ അവനെ കണ്ട് പഠിക്കേ എന്ന് പറഞ്ഞ രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും എത്ര എ പ്ലസ് മേടിച്ചിട്ടാണ് ഇന്ന് ഈ സീറ്റിൽ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാം. പിന്നീട് ഭക്ഷണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ അറിയോ? ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് ആസ്വദിച്ച് നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താനുള്ള വസ്തുതയാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ കഴിക്കേണ്ട ക്രമത്തില് കഴിക്കുന്ന എത്ര പേര് ഈ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട്? അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ടി വിയോ എന്തെങ്കിലുമായിട്ട് ഓൺ ചെയ്തിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ കഴിക്കുന്നത്. പല്ല് തേച്ച് കഴിഞ്ഞിട്ട് നാവ് കടിക്കുന്ന ശീലമുള്ള എത്ര നല്ല കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ കൈവയ്യ നാവ് കടിക്കുന്നവര് നോക്കി നോക്കൂ. ആത്മാർത്ഥമായിട്ട് പറയണം, നമ്മള് നമ്മളോട് തന്നെ കളവ് പറയണ്ട. ആകെ എണ്ണുന്നത് ആകെ 4 പേരാണ് ഇവിടെ കൈവയ്ക്കിയത്. ഉണ്ടാവില്ലേ? ഇല്ലേ? ഞാൻ ചോദിച്ച പാട് സമയമില്ലാന്ന് നിങ്ങൾ പറഞ്ഞു. അത് പറയാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തി. ഇല്ലേ? പെട്ടെന്ന് നമ്മൾക്ക് ക്യാക്ഷനാണ്. ഒരു നിമിഷം കൊണ്ട് നമ്മള് റിയാക്ട് ചെയ്ത് കഴിയും. ആ റിയാക്ഷൻ നമ്മളിൽ എത്ര കണ്ട് വരും. എന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ ഈ കയ്യാൽ ഏറ്റുവാങ്ങി അമ്മമാർക്കുള്ള ഈ ഒരു ക്ലാസ്സിന് മുന്നിൽ എല്ലാവിധ ആദരവും അർപ്പിച്ചുകൊണ്ട് ഈ നല്ലൊരു ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ഇശാ മേഡത്തിനെ ആദരവോടെ ഒപ്പിച്ചു കൊടുക്കും. Oh.